നമസ്കാരം. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് ജൂലൈ 5 മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. മലയാള സാഹിത്യത്തിൽ ഒരുപക്ഷേ ഏറ്റവുമധികം വായിക്കപ്പെട്ട കൃതികളാണ് ബഷീർ കൃതികൾ. എല്ലാ തരത്തിൽപ്പെട്ട ആളുകളോടും, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാവട്ടെ, എല്ലാ തരത്തിൽപ്പെട്ട ആളുകളോടും സംവദിക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. മനുഷ്യൻ്റെ കണ്ണീരും ചോരയും നമ്മുടെ ഭാഷയിലേക്ക് ആവാഹിച്ചെടുത്ത എഴുത്തുകാരനാണ് അദ്ദേഹം. അസാധാരണമായ ജീവിത അനുഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് നമുക്ക് നൽകിയപ്പോൾ അത് മലയാളത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ വിസ്മയമായി മാറി. മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം അദ്ദേഹം മനുഷ്യ കഥാപാത്രങ്ങളെപ്പോലെ അവതരിപ്പിച്ചു. ജീവിതത്തിൽ നിന്ന് പറിച്ചു ചീന്തിയ ഒരു ഏട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായ ബാല്യകാല സഖിയെക്കുറിച്ച് പ്രശസ്ത നിരൂപകനായിട്ടുള്ള MP പോൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. ഈ കൊറോണക്കാലം പുതിയൊരു വാക്ക് നമ്മെ പഠിപ്പിച്ചു, ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടച്ചിട്ടിരിക്കുക എന്ന് തന്നെയാണ്. ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോൾ ലോകത്തെ അറിയാൻ, മനുഷ്യജീവിതത്തെ അറിയാൻ ഒരു താക്കോൽ ആയി മാറുകയാണ് ബഷീർ കൃതികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരനെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ശബ്ദങ്ങൾ. ഇത് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പ്രദർശിപ്പിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് വേണ്ടി സീഡിറ്റ് അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. KMHSSലെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. കഥാകൃത്തും നോവലിസ്റ്റും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരുടെ ഭാഷയിൽ വലിയ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറിയ സാഹിത്യ പ്രതിഭ. നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി ബഷീർ കൃതികളിലെ ഏതെങ്കിലും ഒരു രംഗം ദൃശ്യാവിഷ്കരിക്കുന്നതിനായി നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ്. കൂടാതെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പ്രദർശനവും ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. പാഠ്യേതര രംഗത്തുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റതാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.
സ്വാനുഭവങ്ങളെ കഥകളാക്കി മാറ്റിയ കഥാകാരൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഹൃദയം, വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്ക് ചുറ്റും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളെ ഒന്നുകൂടി നോക്കിയാൽ ബഷീറിനെ അതിൽ കാണാം, ആ വിസ്മയിപ്പിക്കുന്ന ജീവിതം കാണാം. ബഷീർ കണ്ട ജീവിതം എന്തായിരുന്നു? മനുഷ്യർ ആരായിരുന്നു? ജീവിതം നിങ്ങളെ എന്ത് പഠിപ്പിച്ചു? എന്നെ എന്ത് പഠിപ്പിച്ചു? ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമായി എടുക്കരുത്. ചുരുക്കത്തിൽ, എൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കരുതെന്നർത്ഥം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനുഭവമായിരിക്കത്തില്ല നിങ്ങളുടേത്. എൻ്റെ കൃതികളിൽ അധികവും സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തിയുള്ളതാണ്. ശിരോമണി, നീ പറ ഒന്നും ഒന്നും എത്രയാണോ ഇമ്മിന് വല്യൊന്ന്? ഞാനാണ് കഥ, ഞാൻ എഴുതുന്നത് ഭാഷയും എന്ന് ആത്മബോധത്തോടെ ബഷീറിന് പറയാൻ കഴിഞ്ഞത് മനുഷ്യരുടെ ഭാഷയിൽ കഥ എഴുതിയതുകൊണ്ടാണ്. ഒന്നും ഒന്നും ഉമ്മിണി വലിയൊന്നാണെന്ന് പറഞ്ഞ് കണക്ക് തെറ്റിച്ചപ്പോൾ വലിയൊരു സമസ്യയും തുറന്നുവെച്ചു. വ്യാകരണത്തിൻ്റെ ചട്ടക്കൂടുകൾക്കപ്പുറം കടന്ന് ബഷീർ മലയാളത്തിന് മറ്റൊരു ഭാഷയുണ്ടാക്കി, ആഖ്യയും ആഖ്യാതവുമില്ലാതെ. ഈ സുന്ദരമായ ഭാഷ എവിടുന്ന് കിട്ടി? സുന്ദരമായ ഈ ഭാഷ കിട്ടിയത് സുന്ദരമായ ഈ ഹൃദയത്തിൽ നിന്ന്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ സ്വന്തമായ അനേകം കഥകളുണ്ട്. നിങ്ങളൊക്കെ പറയാറുള്ള പ്രസവവേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു കഥ എന്നിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കഥ ഞാൻ സ്വരുക്കൂട്ടിയെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അധികവും എൻ്റെ അനുഭവമായിരിക്കും. ഞാൻ ഗാന്ധിയിലെ തൊട്ടുമ്മ. എഴുത്തുകാരനും കഥാപാത്രങ്ങളുമായി ബഷീറിൻ്റെ കഥകളിൽ ഞാനുണ്ട്. ഈ കഥകളിലെ ഞാൻ ആത്മശുദ്ധിയുടെ ആർദ്ര അനുഭവമാണ്. ആരാണ് ഈ ഞാൻ? ഞാൻ ഞാനെന്ന് പറയുന്നത് എന്നെപ്പറ്റി അല്ല, മനുഷ്യ സമുദായത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ വരെയുള്ള ഞാനുണ്ടല്ലോ, ആ നിങ്ങളെപ്പറ്റിയാണെന്ന് വിചാരിക്കൂ. മലയാളം സ്കൂളിൽ നിന്നും പിന്നീട് വൈക്കത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായി ബഷീറിൻ്റെ പഠനം. ഗാന്ധിയെ തൊട്ട ബഷീർ എന്ന വിദ്യാർത്ഥി ഖദറിനോടും ഗാന്ധിയൻ ആദർശങ്ങളോടും അടുത്തു. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും പരിസരങ്ങൾ ബഷീറിൻ്റെ ബാല്യത്തിന് പുതിയ ദിശാബോധം നൽകി. ചരാചരങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സും. വായിക്കുന്നവർക്ക് എന്തു ഗുണമെന്ന ചിന്ത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വായിക്കുന്നവരുടെ ബോധമുണർത്തുക, നന്മയുടെ ആവേശം അങ്കുരിപ്പിക്കുക, അവരെ കരയിപ്പിച്ച് മനസ്സ് ശുദ്ധമാക്കുക, അല്ലെങ്കിൽ ചിരിപ്പിക്കുക. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെപ്പോലെ കേരളവും അസ്വസ്ഥമായിരുന്ന കാലത്ത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ സമരം. അങ്ങനെ ഞാനും പോയി, ആരോടും ചോദിക്കാതെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോഴിക്കോട്ടേക്ക്. അന്ന് സന്ധ്യയ്ക്ക് എൻ്റെ അമ്മ അടുക്കളയിൽ പാകം ചെയ്യുകയായിരുന്നു. അമ്മയോടൊരു ഗ്ലാസ് വെള്ളം
അവസാനമായി വാങ്ങിക്കുടിച്ചിട്ട് ഉമ്മയൊന്ന് നോക്കിയിട്ട് ഇറങ്ങി നടന്നു. ഉപ്പ് സത്യാഗ്രഹത്തിനുള്ള ഒരുക്കത്തിനുള്ളിൽ അറസ്റ്റിലായ ബഷീറിന് ജയിലിൽ ക്രൂരമായ മർദ്ദനമായിരുന്നു. യുവത്വത്തെ ത്രസിപ്പിക്കുന്ന ചിന്തയായിരുന്ന ഭഗത് സിംഗിൻ്റെ സ്വാധീനം ബഷീറിലുണ്ടാകുന്നത് ഇക്കാലത്താണ്. ആയിടെ ഭഗത് സിംഗിനെയും മറ്റും തൂക്കിക്കൊന്ന വാർത്തയറിഞ്ഞ് 3 ദിവസം ഞങ്ങൾ നിരാഹാരവ്രതം അനുഷ്ഠിച്ചു. എൻ്റെ കഥകളിൽ ടെമ്പോ നിലനിൽക്കുന്നത് ഞാൻ നിലനിർത്തിയതുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ ഒരു കഥ വായിച്ച് ചിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ 1000 മടങ്ങ് കൂടുതൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കണ്ണുനീര് വരുന്ന കഥയാണെങ്കിൽ കണ്ണുനീരെൻ്റെ ഒരുപാട് പ്രവഹിച്ചിട്ടുണ്ട്. എൻ്റെ കഥകൾ ഞാൻ അനുഭവിച്ച് ചിന്തിച്ച് ഓരോ അക്ഷരം എഴുതിയിട്ടുള്ളതാണ്. 1931 മാർച്ചിൽ ഗാന്ധിജി ഇർവിൻ സന്ധിപ്രകാരം മറ്റുള്ളവരോടൊപ്പം ബഷീറും ജയിൽ മോചിതനായി. ഞങ്ങൾക്കൊരു തീപ്പൊരി പത്രം ഉണ്ടായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ പത്രാധിപർ. രക്തം തിളപ്പിക്കുന്ന ലേഖനങ്ങളായിരുന്നു അത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ബഷീറിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ ഉയർന്നു. ഉജ്ജീവനമെന്ന തീപ്പൊരി പത്രം അഗ്നിയായി പടരുമെന്നുറപ്പായപ്പോൾ പത്രം കണ്ടുകെട്ടി. ബഷീറിനെതിരെ അതിക്രമങ്ങളായി. കണ്ടാലുടൻ അറസ്റ്റ് ചെയ്യാനുള്ള കൽപ്പന. ഞാൻ പല രാജ്യങ്ങളും സഞ്ചരിച്ചു. നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അനേകായിരം വീടുകളിൽ താമസിച്ചു. എത്ര സ്ത്രീ പുരുഷന്മാരെ പരിചയപ്പെട്ടു. എന്തെന്ത് അനുഭവങ്ങളാണ് എനിക്കുള്ളത്. എത്രയോ സ്ഥലങ്ങളിൽ എൻ്റെ വലിയ കാൽപ്പാടുകൾ പതിഞ്ഞു. എന്നിട്ടെന്തായി? എത്ര വേഷങ്ങൾ! പണ്ട് ഈയുള്ളവനും ഒരു പാവപ്പെട്ട സന്യാസിയായിരുന്നു. ഹിന്ദു, പിന്നെ സൂഫി. ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുക്കൾ, പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല. ചെന്ന് കുളിച്ചിട്ടില്ലാത്ത പുണ്യ നദികളില്ല. കൊടുമുടികൾ, വനാന്തരങ്ങൾ, മരുഭൂമികൾ, കടലോരങ്ങൾ, തകർന്നടിഞ്ഞ ദേവാലയങ്ങൾ, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പുല്ലും പുഴുവും മരങ്ങളും ജന്തുമൃഗാദികളും സാഗരങ്ങളും പർവ്വതവും പക്ഷികളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രകോടികളും ക്ഷീരപഥവും സൗരയൂഥവും അണ്ടകടാകവും പ്രപഞ്ചങ്ങളായ സർവപ്രപഞ്ചങ്ങളും എല്ലാം എല്ലാം ഞാൻ തന്നെ. അനൽ ഹക്ക്, അഹം ബ്രഹ്മാസ്മി. നീണ്ട 7 വർഷം നേർത്തതെങ്കിലും തീവ്രപ്രകാശമുള്ള രചനയുടെ വഴിയിൽ ജീവിതത്തിൻ്റെ തത്വചിന്ത കടന്നെത്തിയതിൽ പ്രേരണയായ ഒരു കാലം. അനർഹക്കും അഹം ബ്രഹ്മാസ്മിയും രണ്ടല്ലെന്ന തിരിച്ചറിവിൽ വീണ്ടും മടക്കയാത്ര. പിറന്ന നാട്ടിലേക്ക് പൈതൃകമായി ലഭിച്ച ജീർണിച്ച ഭവനത്തിൽ ഞാൻ തിരിച്ചു വന്നു. അഭിമാനിക്കാൻ ഒന്നുമില്ല, ഓർക്കുവാൻ വളരെ ഉണ്ടുതാനും. ആയിരത്തി 1937 ബഷീർ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കുടുംബം കടം കൊണ്ട് മുടിഞ്ഞിരുന്നു. പട്ടിണി ദുരിതത്തിലാക്കിയ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എറണാകുളത്ത് സ്പോർട്സ് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ജോലിയിലായിരുന്നു ബഷീർ. സൈക്കിളിൽ കൊണ്ടു നടന്നുള്ള വിൽപ്പനയ്ക്കിടെ അപകടത്തിൽപ്പെട്ടു. തൊഴിൽ നഷ്ടം, വീണ്ടും കൊടും പട്ടിണി. പിന്നെ തൊഴിലും ആഹാരവും തേടിയുള്ള അലച്ചിൽ. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. തമാശ പോലെ തോന്നുന്നു. ഒരു ബ്രാഹ്മണൻ എന്നോടൊരു കഥ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാരികയിൽ പ്രസിദ്ധപ്പെടുത്താൻ. ജോലി അന്വേഷിച്ചുള്ള
അലച്ചിലിനൊടുവിൽ ബഷീർ ഒരു പത്രം ഓഫീസിലെത്തി. പത്രം ജയകേസരി, പത്രാധിപർ വിശ്വനാഥ പൈ. ബഷീറിന് ജോലി നൽകാൻ പത്രാധിപനും മറ്റെല്ലാമായ പൈക്ക് കഴിഞ്ഞില്ല. കഥ തന്നാൽ കാശ്. ഒട്ടും ആലോചിക്കാതെയാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതിയത്. എന്റെ തങ്കം. പ്രിയപ്പെട്ട കൊച്ചങ്ങന്നെ, ഒരു കഥ പറയാം, കേൾക്കാൻ അപേക്ഷ. ഒരു കഥ പറയാമെന്ന് പറഞ്ഞ് വഴിവെക്കിൽ പൈപ്പിൻ ചുവട്ടിൽ കണ്ട കറുത്തിരുണ്ട പെണ്ണിൽ നിന്നും കഥ പറഞ്ഞു തുടങ്ങിയ ബഷീർ പിന്നീട് താൻ ഭൂലോകത്തിൽ കണ്ട മനുഷ്യരെയും തന്നെയും കഥകളാക്കുകയായിരുന്നു. കഥകളുടെ ഒരു കാലം. ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. കടലാസും പേനയുമായി എൻ്റെ മുറിയിൽ നിന്നിറങ്ങി വളരെ സമയമായി ഈ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. വേറൊരു വിശേഷമൊന്നുമില്ല. ഈ ഒരു ദിവസത്തെ ഡയറി ആദ്യം മുതൽ തന്നെ എഴുതണം. സാമാന്യം ഭേദപ്പെട്ട ചെറുകഥയ്ക്കുള്ള സാധ്യതകൾ ഇതിലുണ്ട്. പക്ഷേ എൻ്റെ മുറിയിൽ വിളക്കിലെണ്ണയില്ല. എഴുതാൻ ഏറെയുണ്ട് താനും. പ്രിയപ്പെട്ട ബഷീർ അയച്ച കഥ കൈപ്പറ്റി. കാഹളത്തിൻ്റെ വിശേഷപ്രതി 5000 കോപ്പികൾ അച്ചടിക്കുന്നു. മടക്കത്തപാലിൽ ചെറുകഥ അയക്കുമെന്ന് കരുതുന്നു. ശുഭാശംസകളോടെ പത്രാധിപർ. കഥകൾ വേണം പോലും ശുഭാശംസകൾ. മുറിവാടക നൽകാതെയും ഒറ്റച്ചായയ്ക്ക് പണം തികയാതെയും വിഷമിക്കുന്ന ബഷീർ കഥാപാത്രങ്ങൾ വായനയ്ക്കിടയിൽ പലപ്പോഴും കണ്ടുമുട്ടാം. അഭിമാനം എന്തെന്ന് പോലും സംശയിച്ചു പോകുന്ന നിരാശ്രയത്വത്തിൽ നിന്നും അതിജീവനമായി മാറി നിൽക്കുന്ന ബഷീർ തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ. എഴുതാൻ മഷിയില്ല, പേപ്പറില്ല, എഴുതിയ കഥ അയക്കാൻ സ്റ്റാമ്പും കവറുമില്ല. പക്ഷേ എഴുതാൻ ഏറെയുണ്ട് താനും. രചനയുടെ ഊർജവും അതിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞ ബഷീർ കഥയ്ക്കൊപ്പം കവിതയും അതിമൂർച്ചയുള്ള ലേഖനങ്ങളും എഴുതിയ ഒരു കാലം. അപൂർവമായി കിട്ടുന്ന പ്രതിഫലത്തിനായി ബഷീർ ഇവയെല്ലാം പത്രമാസികൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. നിരന്തരമായ എഴുത്ത്. ഈ സാഹചര്യത്തിലും ബഷീറിനുള്ളിലെ വിപ്ലവകാരി അടങ്ങിയിരുന്നില്ല. ഉത്തരവാദിത്വ ഭരണത്തിനായുള്ള സമരം തിരുവിതാംകൂറിൽ നടക്കുമ്പോൾ ബഷീർ രചിച്ച ഹതഭാഗ്യ എൻ്റെ നാട് എന്ന ചെറുകൃതിയും പട്ടത്തിൻ്റെ പേക്കിനാവ് എന്ന നാടകവും സർ സി പി രാമസ്വാമി അയ്യർ നിരോധിക്കുന്നു. തുടർന്ന് കൊച്ചിയിലേക്ക് മാറിയ ബഷീർ എം ബി പോളുമായി കണ്ടുമുട്ടുന്നത് ചരിത്ര സംഭവമാണ്. എം ബി പോളിൻ്റെ സദസ്സിൽ സാഹിതീ സഖ്യത്തിൻ്റെ മീറ്റിംഗിൽ ബഷീർ ആദ്യമായി ബാല്യകാല സഖി എന്ന തൻ്റെ നോവൽ വായിക്കുന്നു. കോട്ടയത്ത് വച്ച് ബഷീർ വീണ്ടും അറസ്റ്റിലാകുന്നു. തുലാം 12-ാം തീയതി എന്നെ അറസ്റ്റ് ചെയ്ത് കോട്ടയത്ത് എന്ന് 13-ാം തീയതി ഇവിടെ കൊണ്ടുവന്നു. കേസിൻ്റെ വിധി പറയുന്നതിന് 1-2 മാസം പിടിക്കും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് കേസ് വിസ്തരിക്കേണ്ടത്. ചുമത്തിയിരിക്കുന്ന കുറ്റം രാജദ്രോഹം. കൈവിലങ്ങ്, കൈവിലങ്ങ്, ചിന്തകൾക്ക് പോലും കൈവിലങ്ങ്. ഞാൻ ഈ തണുത്ത ലോക്കപ്പ് മുറിയിൽ എൻ്റെ കിടക്കപ്പായയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് എഴുതുകയാണ്. മീതെ അവ്യക്തമായ വെളിച്ചമുണ്ട്. കമ്പിവലകളുടെ ഇടയിലൂടെ അരിച്ചരിച്ച് ഭീതിയോടെ വരുന്ന വെളിച്ചമാണ്. സ്വതന്ത്രമായ സൂര്യപ്രകാശം ഇനി എന്ന് കാണുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇത് ഞാൻ ദുഃഖത്തോടെ പറയുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ മനസ്സിൽ ദുഃഖമില്ല, സന്തോഷവുമില്ല. മനുഷ്യനിർമ്മിതമായ കൃത്രിമ ലോകമാണ് ജയിൽ.
ഇവിടെ പ്രതീക്ഷകളേയുള്ളൂ. ഭൂമിയിൽ എന്നും ജയിലുകളുണ്ടായിരിക്കും. ജയിലുകൾ കാഴ്ചയെക്കൂടി മറക്കത്തക്ക വണ്ണമാണ് ജയിലിലെ മതിലുകൾ. ഇരുചുറ്റും ആകാശമുട്ടയുണ്ടെന്ന് തോന്നും. മതിലുകളുടെ അനേകമനേകം മതിലുകളുടെ അകത്താണ് ഞാൻ. പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ തനിച്ച്. പേരെന്താ? ദൈവത്തെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം, നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ. ഇരുട്ടും മടുപ്പും കൂട്ടുകൂടിയ മനസ്സിൽ നിന്നായിരുന്നു മധുരപൂർണമായ ഒരു പ്രണയകഥ പിറന്നത്. പ്രേമലേഖനം എന്ന കൃതി രചിക്കുന്നത് ജയിലിനുള്ളിൽ വച്ചായിരുന്നു. ജയിൽ മോചിതനായ ബഷീർ അച്ചടിച്ച് തൻ്റെ സൃഷ്ടിയുമായി പുലർച്ചകൾ മുതൽ വായനക്കാരെ തേടിയിറങ്ങി. കൊണ്ടു നടന്നുള്ള കച്ചവടത്തിനൊടുവിൽ എറണാകുളത്ത് ബോട്ട് ചെട്ടിക്കടുത്ത് ബഷീർ ആദ്യം സർക്കിൾ ബുക്ക് ഹൗസും പിന്നീട് ബഷീർസ് ബുക്ക് സ്റ്റാളും തുടങ്ങി. കാറ്റും വെളിച്ചവും കടക്കണം കുഞ്ഞു പാത്തുമ്മ. വെളിച്ചത്തിനെന്ത് വെളിച്ചം! ബാല്യകാല സഖിയിലും പിന്നീട് വരുന്ന കഥകളിലും മുസ്ലിം സമുദായത്തിൻ്റെ അന്തരീക്ഷമാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. വിശ്വമാനവികതയുടെ വക്താവായ അദ്ദേഹം മതത്തിൻ്റെ പേരിൽ പ്രചരിച്ചു വരുന്ന, പ്രത്യേകിച്ചും ഇസ്ലാമിലുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എന്നും എതിർത്തു പോന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതി ഏറ്റവും നല്ല ഉദാഹരണമാണ്. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും അത്ഭുതങ്ങളായി വായനക്കാരിൽ വന്ന് നിറയും. പരിഹാസം തുളുമ്പുന്ന ഭാവവുമായി പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ ഒരുപിടിയുണ്ട്. മൂക്കൻ, എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ നായർ, ഒറ്റക്കണ്ണൻ പോക്കർ, പൊൻകുരിശ് തോമ, സൈനബ, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. ബഷീർ പിറന്ന തലയോലപ്പറമ്പിലും പരിസരത്തെ ചന്തയിലും കണ്ടെത്തിയ ജീവിതത്തിൻ്റെ നേരടയാളങ്ങളായ കഥാപാത്രങ്ങൾ. സംഗീതം എനിക്ക് വലിയ ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് വീട്ടിലെ പാളയുണ്ടല്ലോ, അതിൽ നാരികെട്ടി വീണയാക്കി സംഗീതം കേൾക്കുമായിരുന്നു. കുറെ പ്രായമായപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു ഗ്രാമഫോൺ സ്വന്തമാക്കാൻ. പിന്നീട് ഞാനത് സ്വന്തമാക്കി. ണ്ടുകളായി എന്ന് പറയാമല്ലോ, സെൽഫ് കല്യാണം കഴിക്കാതെ സർവസ്വതന്ത്രനായി വിഹരിക്കുകയായിരുന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ സെൽഫ് കല്യാണം കഴിച്ചു. അങ്ങനെ സെൽഫിന് ഒരു സെൽഫിച്ചി ഉണ്ടായി.
പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ചെറിയ വീട്ടിലെ സംഭവങ്ങളിലൂടെ പ്രപഞ്ച വീക്ഷണം അവതരിപ്പിക്കുന്ന പാത്തുമ്മയുടെ ആട് എന്ന തമാശ കഥ ബഷീർ മാനസിക അസ്വാസ്ഥ്യത്തിനുള്ള ചികിത്സയിലിരിക്കുമ്പോൾ എഴുതിയതാണ്. വീട്ടിൽ താമസിക്കാൻ ചെന്നു. അതെ, ഇതൊരു തമാശ കഥയാണ്. എങ്കിലും എഴുതുമ്പോൾ ഞാൻ ആകെ വെന്ത് നീറുകയായിരുന്നു. ഒന്നുമില്ല, കുഴഞ്ഞു മറിഞ്ഞ ചിന്തകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഭാരിച്ച ജോലിയുള്ള പകലുകൾ. രാത്രിയെ വെറുത്തു, പകലിനെ വെറുത്തു, ജോലിയെ വെറുത്തു, സ്ഥലത്തെ വെറുത്തു, ആകെ ഒരു വെറുപ്പ്. ഊണില്ല, ഉറക്കമില്ല, കിനാവുകൾ, ആകെ സംഭ്രമം, ശുദ്ധ സുന്ദരമായ ഭ്രാന്ത്. ഇല്ലാത്ത ചിലതിനോട് സമരം ചെയ്യുകയായിരുന്നു. പറമ്പിന് ചുറ്റും ഇടവഴികളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ പ്രപഞ്ചത്തിൽ തനിച്ചായിരുന്നു. ഇതൊരു പരമാർത്ഥം മാത്രമാണ്. എന്നും എന്നും ഞാൻ തനിച്ചായിരുന്നു. അതെ, അപ്പോഴെന്റെ മനസ്സ് നിലയില്ലാത്ത വൻകടലിൽ താണുപോകാൻ തുടങ്ങുന്ന ഒരു ചെറിയ തുരുത്ത് പോലെ. ഞാൻ തന്നെയാണ് മനസ്സ്. ഞാൻ ഓർക്കുകയാണ്, പണ്ടൊരു കാലത്ത് ഞാനും പൈതലായിരുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ച് വെൺമണൽ പാടുകൾ മണലിൽ പതിയുന്നത് നോക്കിക്കൊണ്ടാണ് ഞാൻ പോയത്. കുളി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അതെല്ലാം മാഞ്ഞു പോയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. സാധാരണ 3 മണിക്ക് ഉറങ്ങും, പകൽ 10 മണിക്ക് എണീക്കും. അതിനു മുമ്പ് വിളിക്കാറില്ല. വളരെ അത്യാവശ്യ കാര്യത്തിന് വിളിക്കൂ. എന്തോ പന്തികേടുണ്ടെന്ന് എനിക്കും തോന്നി. ഭാര്യ പറഞ്ഞു ഉമ്മ, മോള് പറഞ്ഞു ഉമ്മുമ്മ. അത് കേട്ടപ്പോ ഉമ്മ മരിച്ചു എന്നെനിക്ക് തോന്നി. ഉമ്മ, ഉമ്മ, നീ വല്ലതും കഴിച്ചോ മകനെ? ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? ഞാൻ ദിവസവും ചോറും കൂട്ടാനും വെച്ച് കാത്തിരിക്കുമായിരുന്നു. ഞാൻ ജയിലിൽ കിടന്ന ഓരോ ദിവസവും, ഞാൻ ഇല്ലാതിരുന്ന ഓരോ ദിവസവും അവർ ചോറും കറിയും വെച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു. മനുഷ്യന്റെ ചിന്തയ്ക്കും ദൃഷ്ടിക്കും അപ്പുറം അതീന്ദ്രിയമായ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് ബഷീർ വിശ്വസിച്ചിരുന്നു, എഴുതിയിരുന്നു. ഈ അതീന്ദ്രിയ അനുഭവം ബഷീറിന്റെ ജനനത്തിൽ പോലുമുണ്ട്. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ കുറെ ഉണ്ടല്ലോ ജീവിതത്തിൽ. നക്ഷത്രകോടികൾ, ആ നക്ഷത്രങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? നമ്മുടെയെല്ലാം കൺമുമ്പിൽ നിന്ന് ആ നക്ഷത്രകോടികളെയെല്ലാം ആരാണ് മറച്ചത്? നാം തന്നെ. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവേ, നിന്നോടെനിക്ക് ചിലതെല്ലാം പറയാനുണ്ട്. ഒന്നിനും എനിക്കാവതില്ല. ഞാൻ വെറും എല്ലും തൊലിയുമായി പോയിരിക്കുന്നു. എനിക്ക് ആഹാരത്തിന് വഴിയില്ല, ഉടുക്കാൻ വസ്ത്രമില്ല,
കിടക്കാൻ ഇടവും. എന്നെപ്പോലെ കോടാനുകോടി നടക്കാൻ വയ്യാതെ ശബ്ദിക്കാൻ വയ്യാതെ മരിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ആ ഞരക്കം. ചക്രവാളത്തിനപ്പുറത്ത് നടക്കുന്ന ആ ഘോരയുദ്ധത്തിൻ്റെ ശബ്ദപ്രളയത്തിൽ നീ കേൾക്കുന്നില്ലായിരിക്കുമോ? നീ എല്ലാത്തിൻ്റെയും അതീശനാണ്. ഈ ഭൂഗോളത്തിൻ്റെ കാര്യം നീ വിസ്മരിച്ചു പോയതായി തോന്നുന്നു. വിസ്മൃതി അതുണ്ടാകുമോ? അനന്ത കോടി യുഗങ്ങളായുള്ള നിന്റെ ഈ വിസ്മൃതി ഇല്ല. നീ ഒന്നും മറക്കുന്നവനല്ല എങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ത്? ആ കണ്ണീർപ്പുഴകളും ആ രക്തസാഗരങ്ങളും എല്ലാം ഒരു വൻ തമാശയായിരിക്കുമോ? മരണം അവസാന നിമിഷം ആഗതമായി എന്ന് തോന്നുന്നു. ഇതെന്റെ മോചനത്തിൻ്റെ ദിനമായി വരാം. എങ്ങോട്ടാണ് മോചനം? നമ്മളൊക്കെ നീളമേറിയ കാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് പലപ്പോഴായി തനിച്ച് തനിച്ച് ഇവിടെ വന്നു. യാത്രക്കാർ യാത്രയ്ക്കുള്ള സമയമായി. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? കരുണാമയനായ ആദി മഹേശ, ഞങ്ങളേവരുടെയും ഈ യാത്ര സഫലമാക്കി തന്നാലും മംഗളം ശുഭം. ഞാൻ ജനങ്ങളെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്നോ? ഭൂലോകത്തിലാകെ 100 പേരെ ഉള്ളെന്ന് വിചാരിക്കുക, ആണും പെണ്ണും. ഇതിൽ തനി വിഡ്ഢികൾ 55, ഭയങ്കര ക്രൂരതയുള്ളവർ 20, വഞ്ചകർ 15, മടിയുള്ളവർ 9, നല്ലവർ 1. അങ്ങനെ വരുമ്പോൾ എന്നെ നിങ്ങൾ ഏതിനത്തിൽപ്പെടുത്തും?